ഹലോ ഫ്രണ്ട്സ്, ഇൻഡിയമിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ പറ്റിയാണ്. നമ്മൾ ഒരുപാട് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് വളരെ ഹെൽപ്ഫുൾ ആകുന്ന വീഡിയോസ് ആയിരിക്കും ഇനി നമ്മൾ ടോപ്പിക്കലായിട്ട് ഇടാൻ പോകുന്നത്. നമ്മളൊരു പ്രൊഫഷണലായിട്ട് വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്ന ആളാണെങ്കിൽ, നിങ്ങളൊരു പ്രൊഫഷണൽ വീഡിയോ എഡിറ്റർ ആണെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ വീഡിയോസ് വാച്ച് ചെയ്തതിൽ അർത്ഥമില്ല. അപ്പോൾ നിങ്ങൾ ഒരു പുതിയ ബിഗിനറാണ്, നിങ്ങൾ പുതിയതായിട്ട് യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നവരാണ്, വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ച് വലിയ ഐഡിയാസ് ഒന്നുമില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ വീഡിയോസ് കാണുക, സ്ഥിരമായിട്ട് തന്നെ കാണുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഹിറ്റ് ഫിലിമിൻ്റെ എക്സ്പ്രസ് 12 എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയറിലാണ് നമ്മൾ വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ പോകുന്നത്. ഇത് ജസ്റ്റ് തുടക്കം മാത്രമാണ്. അപ്പോൾ ഇനിയുള്ള പാർട്ടുകളായിരിക്കും മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെയും പറയുന്നത്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഞാനൊരു പ്രൊഫഷണലായിട്ടുള്ള വീഡിയോ എഡിറ്ററൊന്നും അല്ല എങ്കിലും ഞാൻ കുറേ നാൾ കഷ്ടപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ തന്നെത്താൻ പഠിക്കുകയും അതുപോലെ റെഫർ ചെയ്ത് പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഹിറ്റ് ഫിലിം എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുകയാണ്. ഹിറ്റ് ഫിലിം എക്സ്പ്രസ് 12 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. നിങ്ങളുടെയിലും കാണുമായിരിക്കും ഹിറ്റ് ഫിലിമിൻ്റെ എക്സ്പ്രസ്, ഹിറ്റ് ഫിലിം എക്സ്പ്രസ് 403 ഒക്കെ. ഏതായാലും കുഴപ്പമില്ല, ഇതാകുമ്പോൾ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. കാരണം ഇതിനകത്ത് പ്രിവ്യൂ അതുപോലെ കുറേ അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹിറ്റ് ഫിലിം എക്സ്പ്രസ് 3 എക്സ്പ്രസ് 4 ഒന്നും അങ്ങനത്തെ അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഹിറ്റ് ഫിലിം എക്സ്പ്രസ് 12 ആദ്യത്തെ ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. അതിനകത്ത് 2 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാമായിരിക്കും, ഇവിടെ മേലെയായിട്ട് ഈ ന്യൂ എന്നും അതുപോലെ ഓപ്പൺ എന്ന് പറയുന്ന പേജ് നൽകിയിട്ടുണ്ട്. അപ്പോൾ 2 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ന്യൂ നിൽക്കുകയാണ്. നമ്മളൊരു പ്രൊജക്റ്റ് പുതിയതാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ന്യൂ തന്നെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ന്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സെറ്റിങ്സ് ഇവിടെ വരുന്നതാണ്. നമ്മുടെ വീഡിയോ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു സെറ്റിങ്സ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ എഡിറ്റർ, അതുപോലെ തന്നെ ടെംപ്ലേറ്റ്, അതുപോലെ ഡ്യൂറേഷൻ, പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള വിഡ്ത്ത്, ഹൈറ്റ്, ഫ്രെയിം റേറ്റ് എത്രയൊക്കെയാണെന്ന്, ആസ്പെക്ട് റേഷ്യോ എത്രയാണെന്നുള്ള കാര്യങ്ങൾ, അതുപോലെ ഓഡിയോയുടെ ക്വാളിറ്റി, സാമ്പിൾ റേറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ നമുക്ക് ടെംപ്ലേറ്റിൽ തന്നെ ഞാൻ ആദ്യം ക്ലിക്ക് ചെയ്യണം. ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്തിട്ട് 1080 ഫുൾ എച്ച് ഡി പ്ലസ് 30 FPS ഞാൻ എടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഡ്യൂറേഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പം ഡ്യൂറേഷൻ നമുക്ക് എത്ര ഡ്യൂറേഷനാണ് നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടതെന്നുള്ള ഒരു ഓപ്ഷനാണ് നൽകിയിരിക്കുന്നത്. 5 നമുക്ക് വേണ്ടെങ്കിൽ 5 തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിരിക്കുകയാണ് ഡ്യൂറേഷൻ. അപ്പം ഞാൻ ജസ്റ്റ് മാറ്റി കൊടുക്കുകയാണ്, 15 ആക്കുകയാണ്. അതിനുശേഷം ഫ്രെയിം റേറ്റ് 30, വിഡ്ത്തും സൈസും എല്ലാം ഞാൻ, ഹൈറ്റും കാര്യങ്ങളെല്ലാം ഞാൻ അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഇവിടെ ഓക്കെ ബട്ടൺ, ഇവിടെ ഏറ്റവും താഴെയായിട്ടുള്ള ഈ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഒരു 3-4 ഇത് ഓപ്പണായി വരുന്നതാണ്. നിങ്ങളുടെ ആദ്യം തന്നെ പറയട്ടെ, വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറഞ്ഞൊരു 4 GB റാമെങ്കിലും ഉള്ള സിസ്റ്റം ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ 2 GB റാമിൻ്റെ ഒരു സിസ്റ്റം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ, എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് സ്ലോ ആകുകയും അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ വർക്ക് കിട്ടുമായിരിക്കും, പക്ഷേ വർക്ക് കുറേ ടൈം എടുക്കും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ ഞാൻ ഉപയോഗിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് HP DX 15DA 0077 TX എന്ന് പറയുന്ന ലാപ്ടോപ്പാണ്. അപ്പോൾ ഇതിനകത്ത് 8 GB റാമാണ്, അതുകൊണ്ട് അത്യാവശ്യം സ്പീഡാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഹിറ്റ് ഫിലിം നമ്മളെ സെറ്റിങ്സ് എല്ലാം സേവ് ആക്കിയ ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് ഓപ്പണായി വരുന്നത്. ഇതിനകത്ത് നമുക്കിവിടെ പ്രിവ്യൂ കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ വീഡിയോ എഡിറ്റിംഗ് വീഡിയോസ് ഇവിടെയാണ് നമുക്ക് ലോഡായി വരുന്നത്. അതുപോലെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഭാഗം ഇവിടെയാണ്. വീഡിയോ ആണെങ്കിലും ഓഡിയോ ആണെങ്കിലും അതുപോലെ വേറെ എന്തെങ്കിലും തമ്പനിയിലോ കാര്യങ്ങളൊക്കെ കൊടുക്കാനാണെങ്കിൽ എഡിറ്റിംഗ്, കട്ട്, പേസ്റ്റ് ഇതെല്ലാം ചെയ്യുന്ന ഈ ഭാഗത്താണ്. അതുപോലെ നമ്മളുടെ ട്രാക്ക് കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെറ്റ് ചെയ്യുന്നത് മൊത്തം ഇവിടെയാണ്. പിന്നെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്, നമുക്ക് ഏതൊക്കെ ഫയലാണ് വേണ്ടത്, ഏതൊക്കെ സോങ്സ് ആണ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇമ്പോർട്ട് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് ഇതാണ്, ഇവിടെ കാണുന്ന ഭാഗം. അതുപോലെ ഇതിനകത്ത് എഫക്ട്സ് ആഡ് ചെയ്യണമെങ്കിൽ എഫക്ട്സ് കൊടുക്കാം. കൺട്രോൾസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വരുന്ന ചെറിയ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഇമേജസിനെ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും നമുക്ക് സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. അത് ഞാൻ പിന്നീടുള്ള വീഡിയോ എഡിറ്റിങ്ങിൽ പറഞ്ഞു തന്നെ ആയിരിക്കും.
അതുപോലെ നമുക്ക് ഇനി ആദ്യം തന്നെ നമുക്ക് നോക്കാം ഇന്നത്തെ ടെസ്റ്റ് എഫക്റ്റ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇമ്പോർട്ട് കൊടുക്കുകയാണ്. ഇമ്പോർട്ട് കൊടുത്ത ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം യൂട്യൂബേഴ്സൊക്കെ ഒരുപാട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ സ്ലൈഡ്സ് ഷോകളൊക്കെ കാണിക്കുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോസൊക്കെ ആണെങ്കിൽ സ്ലൈഡ് ഷോ ആയിട്ട് വരും, എന്നിട്ട് അതിൻ്റെ ടെസ്റ്റ് ആഡ് ചെയ്ത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റായിട്ട് കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നമ്മളുടെ വോയിസ് ഓവർ ചെയ്തുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് നമ്മൾ ഞാൻ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് അല്ല പറയുന്നത്. അതായത് നമ്മൾ ഫോൾഡർ ഓപ്പൺ ചെയ്തു. ഞാൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നേരെ നമുക്ക് ഏതെങ്കിലും സെലക്ഷനായിട്ടുള്ള ഒരു മെയിൻ ഭാഗത്തോട്ട് പോകുന്നതാണ്. അപ്പം നമ്മൾ ആ മെയിൻ ഭാഗത്തു നിന്ന് ഇപ്പം ഞാൻ ഡെസ്ക്ടോപ്പിൽ വന്നിട്ട് അതിനുശേഷം ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഫോട്ടോസ് എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുന്നു. തൽക്കാലം ഇതൊരു ഞാനൊരു രണ്ട് മൂന്ന് ഫോട്ടോസ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഒരു നാല് ഫോട്ടോ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഓപ്പൺ കൊടുക്കുന്നു. ഓപ്പൺ കൊടുക്കുമ്പോഴത്തേക്ക് ആ ഫോട്ടോസ് എല്ലാം ഇവിടെ ആഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ സൈഡിലായിട്ട് താഴെയായിട്ട് എത്ര ഫോട്ടോസ് വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഫോട്ടോസ് മാത്രമല്ല വീഡിയോസ്, ഓഡിയോസ്, നമ്മുടെ തമ്പനിയിൽ കാര്യങ്ങൾ എല്ലാം, അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ, പിന്നെ അതുപോലെ ലൈക്ക് ബട്ടൺ, ഷെയർ ബട്ടൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ അനിമേഷൻസൊക്കെ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഫയൽസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിവ്യൂ, ഏതൊക്കെ ഫയലാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ മെയിനായിട്ട് വലുതായിട്ട് കാണുമെങ്കിൽ അതിൻ്റെ പ്രിവ്യൂ നമുക്കിവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തതിൻ്റെ പ്രിവ്യൂ ഇവിടെ മേലെ കാണുന്നതാണ്. അപ്പോൾ ഞാനിതിപ്പം ഒരു നാല് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് എഡിറ്ററിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇതിൽ ഒരെണ്ണത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഞാനിപ്പോൾ ഈ കുട്ടീനെ ക്ലിക്ക് ചെയ്യുന്നു. ആ കുട്ടിയുടെ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരെ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് എടുക്കുന്നു. ഈ വീഡിയോ ഫസ്റ്റ് എന്നുള്ള ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അതവിടെ വരും. അപ്പം അവിടെ വരുമ്പോഴാണ് ഈ വീഡിയോയുടെ വ്യൂവർ എന്ന് പറയുന്ന ഭാഗത്താണ് നമുക്ക് ആ വീഡിയോ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാൻ പറ്റും. ഇവിടെ ഇപ്പം ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പ്ലേ ബട്ടൺ പോസ് ചെയ്യുകയാണ്. പോസ് ചെയ്ത ശേഷം ഞാൻ ഒരു രണ്ട് ഫോട്ടോസും കൂടെ, രണ്ട് മൂന്ന് ഫോട്ടോസും കൂടെ ഇവിടെ ആഡ് ചെയ്യുകയാണ്. ഞാൻ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് മൂന്ന് നാല് ഫോട്ടോസ് മൊത്തം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് ചേർത്ത് വെക്കുക, അടുത്തടുത്ത് വെക്കുക. പിന്നെ ഇത് നമ്മൾ എവിടെയാണ് കട്ട് ചെയ്യേണ്ടത്, പേസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഭാഗം അറിയണമെങ്കിൽ ഏറ്റവും താഴെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഏകദേശം സെൻട്രലായിട്ട്, അതായത് ഈ എഡിറ്ററിൻ്റെ ഏറ്റവും താഴെ ഫസ്റ്റ് തുടങ്ങുന്നുണ്ട്, അവിടെ ഒരു യു പോലൊരു ഭാഗം കാണും, യു പോലൊരു ആംഗിൾ കാണും. അപ്പം ആ ഒരു ഇതിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ ഡ്രാഗ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ മുമ്പോട്ട് ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ സൂമാക്കിയിട്ടുമ്പോൾ നമുക്ക് എത്രത്തോളം ലെങ്തി വേണം, അല്ലെങ്കിൽ നമ്മളുടെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാനുള്ള ഭാഗങ്ങൾ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയാണ് ഈ സൂം ചെയ്യുന്നത്. അപ്പോൾ ഈ സൂം ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഭാഗത്താണോ വേണ്ടാത്ത ഭാഗം അവിടെ കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ ഞാൻ പിന്നീടുള്ള വീഡിയോയിലേ പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ തൽക്കാലം ഈ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. അതിനുശേഷം ഇനിയുള്ള ശേഷം വരുന്ന വീഡിയോസിലായിരിക്കും ഞാൻ എങ്ങനെയാണ് വോയിസ് ഓവർ കട്ട് ചെയ്യുന്നത്, അതുപോലെ വീഡിയോയുടെ ലെങ്ത് എങ്ങനെ കുറയ്ക്കാൻ പറ്റും, അതുപോലെ നമ്മൾ ഓഡിയോ ട്രാക്കുകൾ എങ്ങനെ കട്ട് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ കാണിക്കുന്നത് അടുത്തുള്ള വീഡിയോസിലായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും എൻ്റെ വീഡിയോസ് സ്ഥിരമായി തന്നെ കാണുക. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇതിനകത്ത് ഇനിയും ഈ ഫോട്ടോസിൽ, ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ഫോട്ടോസാണിത്. ഇത് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. ഞാനിവിടെ പ്ലേ ചെയ്യുകയാണ്. പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ മാറി മാറി വരും. ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു വീഡിയോ പോലെ പ്ലേ ചെയ്ത് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പം ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് എഫക്ട്സ് ആഡ് ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പം ജസ്റ്റ് വീണ്ടും ബാക്കിലേക്ക് വരിക. ബാക്കിലേക്ക് വന്നതിന് ശേഷം ഇത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോകാൻ വേണ്ടി ഈ ഒരു വരയുണ്ടല്ലോ, ഈ വര നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട ഫ്രണ്ടിലോട്ടും വലിച്ച് സ്ക്രോൾ ചെയ്യുക, ബാക്കിലോട്ടും വലിച്ച് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും ആ ഡ്യൂറേഷൻ നമുക്ക് മാർക്കിട്ട് ഏത് ഡ്യൂറേഷനിലാണെന്നുള്ള കറക്റ്റ് ഡയറക്ഷനിൽ കൊണ്ടുവെക്കാൻ പറ്റും. അപ്പോൾ ഞാനത് ജസ്റ്റ് ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവരുന്നു. അതിനുശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് സൂം ചെയ്യുന്നു, ജസ്റ്റ് ഇത്രയും സൂം ചെയ്യുന്നു. സൂം ചെയ്ത ശേഷം ഈ മീഡിയ എന്നുള്ള ഭാഗത്തിൻ്റെ ഇമ്പോർട്ടാണ് നമ്മൾ എടുത്തിട്ട് സാധനങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്തത്. പക്ഷേ ഞാൻ അത് രണ്ടാമത്തേനകത്ത് വരുന്നു, രണ്ടാമത്തെ എഫക്ട്സ് എന്നുള്ള ഭാഗത്ത് വരുന്നു. അതിനുശേഷം ഇവിടെ സ്ക്രോൾ ചെയ്യുന്നൊരു ഓപ്ഷൻ കാണുകയും അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്നു. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ് കാണിക്കും, ട്രാൻസാക്ഷൻസ് വീഡിയോ എന്ന് പറയുന്നൊരു ഭാഗം കാണിക്കും. അത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ താഴെ കുറച്ച് ഓപ്ഷൻസ് വരും.
ഇത് 1, 2, 3, 4, 5 ആറ് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ആറ് ഓപ്ഷൻസിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതാണോ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഞാൻ ജസ്റ്റ് ഇതിനകത്ത് മോഷൻ എന്നുള്ള ഒരു മോഷൻ എഫക്ട്സ് ആണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ മോഷൻ എന്നുള്ളൊരു ഫോൾഡർ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് മൂന്ന് ഓപ്ഷൻ ഉണ്ട്, പുഷ്, സ്ലൈഡ്, സ്പ്ലിറ്റ്. അപ്പം ഞാൻ ജസ്റ്റ് പുഷ് ആദ്യം തന്നെ സെലക്ട് ചെയ്യുന്നു. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷിൽ കർസർ കൊണ്ടുവരിക, കർസർ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. പിടിച്ചിട്ട് നേരെ ഇതുപോലെ നമ്മൾ ആ ഫോട്ടോസ് ആഡ് ചെയ്തതുപോലെ തന്നെ നേരെ കൊണ്ടുവന്നിട്ട് ഇത് ഏത് ഫോട്ടോ എവിടെയാണോ തീരുന്നത്, ഫസ്റ്റ് ഫോട്ടോയും സെക്കൻഡ് ഫോട്ടോയുടെയും നടുക്കായിട്ട് ഞാൻ കൊണ്ടുവെക്കുന്നത്. ഈ നടുക്കായിട്ട് കൊണ്ടുവെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോട്ടോയിൽ നിന്ന് അടുത്ത ഫോട്ടോയിലേക്ക് മാറുമ്പോഴത്തെ ആ എഫക്ട്സ് രണ്ട് ഫോട്ടോയിലും കൂടെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ നടുക്കായിട്ട് വെച്ചത്. അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് വെക്കാം, അതായത് ഇത് ഈ ഇതിൻ്റെ അടുത്ത് ഈ ഫോട്ടോയിൽ തന്നെ വെക്കാം, അല്ലെങ്കിൽ ഈ എഫക്ട്സ് അടുത്ത് അപ്പുറത്തെ ഫോട്ടോയിൽ തന്നെ വെക്കാം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോയിൽ മാത്രം എഫക്ട്സ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ നടുക്കായിട്ട് വെച്ചത്. നടുക്കായിട്ട് വെച്ച ശേഷം നമുക്കിവിടെ ഇത് വലിപ്പം കൂട്ടാം, അതായത് എഫക്ട്സ് എത്രത്തോളം വേണം, ഡ്യൂറേഷൻ എത്രത്തോളം എഫക്ട്സിന് വേണം എന്നുള്ളത് നമുക്ക് ജസ്റ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഡ്യൂറേഷൻ എഫക്ട്സിൻ്റെ ഡ്യൂറേഷൻ അപ്പോൾ ജസ്റ്റ് പ്ലേ നോക്കുമ്പോൾ ഇത് ഇത്തിരി സ്പീഡാണ്, അപ്പോൾ ഞാൻ എനിക്ക് ഇത്ര സ്പീഡ് വേണ്ട. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ടൈം ഡ്യൂറേഷൻ കൂട്ടുകയാണ്. ഡ്യൂറേഷൻ എങ്ങനെ കൂട്ടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കർസർ കൊണ്ടുവരിക, കർസർ കൊണ്ടുവരിക ഈ എഫക്ട്സിൻ്റെ ഏറ്റവും അറ്റത്ത് നമ്മൾ കർസർ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഒരു ആരോ കാണിക്കും. ആരോയിൽ പിടിച്ച് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വലിച്ചാൽ മതി, വലിച്ചു നീട്ടുക. വലിച്ചു നീട്ടുമ്പോഴത്തേക്ക് ഡ്യൂറേഷൻ കൂടി കിട്ടും. അപ്പം ഇനിയും ബാക്ക് ജസ്റ്റ് വന്നിട്ട് ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കുക. പ്ലേ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സ്പീഡ് കുറഞ്ഞിട്ടായിരിക്കും അതങ്ങനെ വരുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇനി എഫക്ട്സ് എടുക്കുക. അതുപോലെ ഞാൻ ജസ്റ്റ് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കൊണ്ടുവരും. രണ്ടാമത്തെ മൂന്നാമത്തെ ഫോട്ടോയുടെ നടുക്കായിട്ട് കൊണ്ട് വെക്കുന്നു, നടുക്ക് ടോപ്പിൽ കൊണ്ട് വെക്കുന്നു. എന്നാൽ ജസ്റ്റ് ഇത് നേരെ സ്ക്രോൾ ചെയ്തിട്ട് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കുന്നു. അവിടെ വരുമ്പോഴത്തേക്കും സ്പ്ലിറ്റ് ആക്കി കിട്ടും. അടുത്തത് എഫക്ട്സ് എടുക്കുക. അതുപോലെ വൈപ്പ് എടുത്തിട്ട് ഞാനിപ്പോൾ ക്ലോക്ക് വൈപ്പുണ്ട്, ലീനർ വൈപ്പുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ലീനർ വൈപ്പ് എടുക്കുന്നു. അതിനുശേഷം മൂന്നാമത്തെയും നാലാമത്തെയും ഫോട്ടോയുടെ നടുക്ക് കൊണ്ട് വെക്കുന്നു. അതിനുശേഷം ജസ്റ്റ് ഇത് കൂട്ടുന്നു, വലിച്ചു നീട്ടുന്നു. എന്നിട്ട് ജസ്റ്റ് പ്ലേ നോക്കുക. പ്ലേ നോക്കുമ്പോൾ ഇതിങ്ങനെ വൈപ്പായി കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് എഫക്ട്സ് ആഡ് ചെയ്യുന്നത്. ഇപ്പം ഫോട്ടോസ് എഫക്ട്സ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പം ഒരു മെയിനായിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ ഇപ്പോൾ ഫോട്ടോസ് കാണിച്ചുകൊണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ വോയിസ് ഓവറാണ് കൊടുക്കുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ ഫോട്ടോസ് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് വോയിസ് ഓവർ കൊടുക്കാൻ സാധിക്കുന്നത് ഈ ഹിറ്റ് ഫിലിമിൽ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഡ്യൂറേഷനാണ്. ഇപ്പം ഞാൻ ഇപ്പോൾ 15 മിനിറ്റ് ഡ്യൂറേഷനാണ് ഇട്ടേക്കുന്നത്. ശരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എത്ര ഒരു 17-18 സെക്കൻഡ് മാത്രമേ ഉള്ളൂ ഈ വീഡിയോ. അപ്പം ഞാൻ ഡ്യൂറേഷൻ കൂടുതലാണ്, ഈ ഡ്യൂറേഷൻ ഞാൻ ജസ്റ്റ് കുറയ്ക്കുകയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ഇപ്പം ആക്റ്റീവായിട്ടുള്ള ഡ്യൂറേഷൻ 15 മിനിറ്റ് ആണ്. അപ്പം അത് ഇങ്ങനെ നീല കളറിൽ കാണാൻ സാധിക്കും ഇവിടെ ഇത്രയും ഭാഗം കണ്ട. അപ്പം അതെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും അങ്ങനെ കടന്നുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കഴിഞ്ഞ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ് എക്സ്പോർട്ട് ചെയ്ത ശേഷം നമ്മൾ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ഈ വീഡിയോ തീർന്നാൽ പിന്നെ തന്നെ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കും. അതായത് ഇവിടെ ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കും, 15 മിനിറ്റും പ്ലേ ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ബാക്കിലേക്ക് തള്ളിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുക, സ്ക്രോള് സൂം ചെയ്തിട്ട് പിന്നെയും തള്ളി കറക്റ്റായിട്ട് ആ പൊസിഷനിൽ കൊണ്ടുവെക്കുക. സൂം ചെയ്യുന്നുണ്ട്, സൂം ചെയ്ത് കുറേ സൂം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അറ്റത്ത് പോകണമെങ്കിൽ ഇവിടെ ഈ ഒരു ഭാഗത്തിൻ്റെ ഏറ്റവും താഴെ ഫസ്റ്റായിട്ട് ഇവിടെ ഒരു സ്ക്രോൾ ഓപ്ഷൻ ഉണ്ട്, ആ ഓപ്ഷനെ പിടിച്ച് അങ്ങോട്ട് തള്ളിയാൽ മതി, വലിച്ചാൽ മതി. വലിക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് അവിടെ ചെല്ലും. അപ്പം ജസ്റ്റ് സൂം ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള പൊസിഷൻ അറിയത്തുള്ളൂ. സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് പൊസിഷൻ അറിയത്തില്ല, ഇതിങ്ങനെ കറക്റ്റായിട്ട് നിൽക്കത്തില്ല. അതുകൊണ്ടാണ് സൂം ചെയ്ത് ഞാൻ ആ പൊസിഷൻ കറക്റ്റായിട്ട് വെച്ചത്. അതിനുശേഷം ഞാൻ ഈ സ്ക്രോള് നേരെ ഫ്രണ്ടിൽ കൊണ്ടുവരുന്നു. അതിനുശേഷം ഇത് താഴത്തെ ചെറിയ സ്ക്രോള് വലിച്ച് ചെറുതാക്കുന്നു. ഇനി പ്ലേ ചെയ്ത് നോക്കുന്നു. പ്ലേ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇതുപോലെ എഫക്ട്സ് ആഡ് ചെയ്ത് വീഡിയോസായിട്ട് മാറിക്കിട്ടും, കണ്ടോ. ഇപ്പം ജസ്റ്റ് ഞാൻ പോസ് ചെയ്യുന്നു. അതിനുശേഷം ഇനിയിപ്പം നമുക്ക് വേണ്ട എക്സ്പോർട്ടാണ്. ഈ വീഡിയോയിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ വോയിസ് ഓവർ ചെയ്യുന്നതിനെക്കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. ടെസ്റ്റ് ആഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഇനിയുള്ള ടോപ്പിക്കുകളായിരിക്കും അത് ചെയ്യുന്നത്. അപ്പം ഇനി എക്സ്പോർട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഹിറ്റ് ഫിലിം എക്സ്പ്രസ് 3 or 4 ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എക്സ്പോർട്ടിൻ്റെ ഭാഗം ഇവിടെയായിരിക്കും.
അതായത് എൻ്റെ ഈ ആരോ കാണുന്ന ഈ കർസറിൻ്റെ ആരോ അതായത് മൗസിൻ്റെ ആരോ കാണുന്ന ആ ഭാഗത്തായിരിക്കും. ഇവിടെ രണ്ട് ഓപ്ഷൻ കാണും, അതിൻ്റെ താഴത്തെ ഓപ്ഷനിലായിരിക്കും അവിടെ നിൽക്കുമ്പോഴത്തേക്ക് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ് ഓപ്ഷൻ കാണിക്കും. പക്ഷേ ഇത് 12 ആയതുകൊണ്ട് ഇവിടെയാണ് എക്സ്പോർട്ട് കാണിച്ചിരിക്കുന്നത്, അതായത് നമ്മളുടെ ഈ വീഡിയോയുടെ നേരെ താഴെയാണ് എക്സ്പോർട്ട് കാണിച്ചിരിക്കുന്നത്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇൻ ആൻഡ് ഔട്ട് ഏരിയ എന്ന് കാണിക്കും. അപ്പം അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഗോ ടു എക്സ്പോർട്ട് കൊടുക്കുക. അപ്പം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്, ഓപ്പൺ ചെയ്ത് വരുന്നത്. ഇവിടെയാണ് നമ്മൾ, ഇതാണ് നമ്മൾ റെഡി ആയിട്ട് നിൽക്കുന്ന വീഡിയോ, എക്സ്പോർട്ട് ആൻഡ് റെഡി ആയിട്ട് നിൽക്കുന്ന വീഡിയോ. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ആയിരിക്കും നമ്മളുടെ ഈ വർക്ക് നടക്കുന്നത്, എക്സ്പോർട്ടിംഗ് വർക്ക് നടക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു 4 വരെയുള്ള വീഡിയോസ് ഞാൻ എക്സ്പോർട്ട് ചെയ്തതാണ്. 4 ഇത് കുറച്ചേറെയുണ്ട്. അപ്പം അത്രയും എക്സ്പോർട്ട് ചെയ്യാണ്. ഇനി 5 എന്ന് പറയുന്ന ഇതാണ് ഞാൻ എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് നിങ്ങൾ ഏറ്റവും താഴെ വരിക, ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് എൻ്റെ കർസർ കാണാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ടർ എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ, റിമൂവ് ഫിനിഷ്ഡ് ടാസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ, റിമൂവ് ടാസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് റിമൂവ് ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സാധനം റിമൂവ് ചെയ്ത് കളയുക. റിമൂവ് ഫിനിഷ്ഡ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിനിഷായി നമ്മൾ വർക്കെല്ലാം എക്സ്പോർട്ട് ചെയ്ത ശേഷമുള്ള ഫയൽസ് എല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് കളയണമെങ്കിലാണ് ഈ റിമൂവ് ഫിനിഷ്ഡ് ടാസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത്. നമുക്ക് വേണ്ടത് ഇവിടെ സ്റ്റാർട്ട് എക്സ്പോർട്ടിംഗ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റാർട്ടിംഗ് കാണിക്കും, ഇവിടെ ടൈം ഡ്യൂറേഷൻ കാണിക്കും, എത്ര ഇവിടിപ്പം സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പം ഒരു 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് ആയിക്കഴിഞ്ഞ് ഇവിടെ നമുക്ക് എക്സ്പോർട്ട് ആകുന്ന കാണാം. അപ്പം നമുക്ക് ഇതിപ്പം ചെറിയ ഫയലായതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് എക്സ്പോർട്ട് ആകുന്നത്. അപ്പം മറ്റേ കുറച്ച് വലിയ ലാർജായിട്ടുള്ള ഫയലാണെങ്കിൽ കുറച്ച് ടൈം വരും, ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ വരും. ഒരു 30 മിനിറ്റത്തെ ഒക്കെ വീഡിയോസ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ. അപ്പം ഇവിടെ നമ്മുടെ പ്രിവ്യൂ കാണിക്കും, നമ്മൾ വർക്ക് ചെയ്തേക്കുന്ന സാധനത്തിൻ്റെ പ്രിവ്യൂ മൊത്തം ഇവിടെ വരും. ഇങ്ങനെയാണ് നമുക്ക് വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കുന്നത് ഹിറ്റ്ഫ്ലിം എക്സ്പ്രസ് മൂവിനകത്ത്. ഇത് ഞാൻ ബേസായിട്ടുള്ള കാര്യം മാത്രമാണ് പറഞ്ഞത്. അപ്പം ഇനിയുള്ള വീഡിയോസ് കംപ്ലീറ്റ് ഉള്ള കാര്യങ്ങൾ പാർട്ട് ബൈ പാർട്ടായിട്ടാണ് ഇടുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം തീർച്ചയായും ഇനി അടുത്തൊരു വീഡിയോ നമുക്ക് കാണും വരെയും ബൈ.